മറ്റൊരു അഭിമാന നേട്ടമാണ് ഇന്ത്യയെ തേടിയെത്തിയിരിക്കുന്നത്. ISRO രൂപകൽപ്പന ചെയ്ത റോക്കറ്റ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളുടെ പരീക്ഷണം പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു. ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചിലവിൽ വിക്ഷേപിക്കുന്നതിനായി ISRO രൂപകൽപ്പന ചെയ്തതാണ് SSLV-D2 എന്ന വെഹിക്കിൾ. വെള്ളിയാഴ്ച രാവിലെ 9:18 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു ഇതിന്റെ വിക്ഷേപണം. 3 ഉപഗ്രഹങ്ങളെയാണ് SSLV ബഹിരാകാശത്ത് എത്തിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നിർമ്മിച്ച ആസാദി സാറ്റ് 2, ISRO നിർമ്മിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-07, അമേരിക്കയിലെ അന്റാരിസ് നിർമ്മിച്ച ജാനസ് 1 എന്നിവയാണ് SSLV വഹിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ 75 സർക്കാർ സ്കൂളുകളിൽ നിന്നുള്ള 750 പെൺകുട്ടികളുടെ കൂട്ടായ്മയിലാണ് ആസാദി സാറ്റ് നിർമ്മിക്കപ്പെട്ടത്. വിദ്യാർത്ഥിനികൾ രൂപകൽപ്പന ചെയ്ത ഉപകരണങ്ങളിൽ ഇണക്കിയെടുത്ത് ഉപഗ്രഹത്തിൽ ഘടിപ്പിച്ചത് ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ സ്പേസ് കിഡ്സ് ഇന്ത്യയാണ്. SSLV കൂടി വന്നതോടെ ISRO വിക്ഷേപണ വാഹനങ്ങളുടെ എണ്ണം 3 മാറിയിരിക്കുകയാണ്. PSLV-യും GSLV-യുമാണ് നിലവിലുള്ള വിക്ഷേപണ വാഹനങ്ങൾ. 56 കോടി രൂപയാണ് ഇതിന് നിർമ്മാണ ചിലവ് വന്നിരിക്കുന്നത്. നിർമ്മാണ സമയവും വിക്ഷേപണ ചിലവും വളരെ കുറവാണ് എന്നതാണ് ഈ ഒരു സ്പേസ് വാഹനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വാണിജ്യ ആവശ്യത്തിനായി SSLV ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ വാണിജ്യമായിട്ടുള്ള ഏറ്റവും വലിയ നേട്ടവും. അതായത് ലോകത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ടുള്ള സാറ്റലൈറ്റുകളുടെ വിക്ഷേപണം അതിവേഗത്തിലാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ടെക്നോളജി വളരുന്നതിനനുസരിച്ച് തന്നെ ഈ രംഗത്ത് വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. ലോകത്തെ തന്നെ ഏറ്റവും ചിലവ് ചുരുക്കി സ്പേസ് ദൗത്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. നേരത്തെ തന്നെ നമ്മുടെ ചാന്ദ്ര ദൗത്യം, ചൊവ്വാ ദൗത്യമൊക്കെ ഈ ചിലവ് ചുരുക്കലിന്റെ പേരിൽ വളരെയധികം പേര് കേട്ടതുമാണ്. അമേരിക്ക അടക്കമുള്ള സമ്പന്ന രാജ്യങ്ങൾക്ക് പോലും സാധിക്കാത്ത വിധത്തിൽ ചിലവ് കുറച്ചാണ് ഇന്ത്യ ബഹിരാകാശ ദൗത്യങ്ങൾ നടപ്പാക്കി വരുന്നത്. SSLV-യുടെ ഈ വിജയം വാണിജ്യ രംഗത്ത് പ്രത്യേകിച്ച് ചെറുകിട ബഹിരാകാശ ദൗത്യങ്ങൾ കൂടുതലായി ഇന്ത്യക്ക് ലഭിക്കുന്നതിന് കാരണമായേക്കാം. അമേരിക്കയിൽ നിന്നടക്കമുള്ള പല കമ്പനികളും അവരുടെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഇന്ന് ഇന്ത്യയെ സമീപിക്കുന്നതിന്റെ പ്രധാന കാരണം കൃത്യതയോടൊപ്പം തന്നെ ചിലവ് ചുരുക്കി ദൗത്യങ്ങൾ നടപ്പാക്കാൻ കഴിയുമെന്നതുകൊണ്ടുകൂടിയാണ്. ISRO വാണിജ്യ സ്വപ്നങ്ങൾക്ക് കൂടുതൽ ചിറകേകുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ വിജയം. ISRO നേരത്തെ ഈ പരീക്ഷണം നടത്തിയപ്പോൾ ഒരു തവണ പരാജയപ്പെട്ടതാണ്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ കൂടുതൽ കരുത്തോടെ പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി തിരിച്ചു വരികയാണ് ISRO. നിലവിൽ ഇന്ത്യക്കും ISRO-യ്ക്കും ഈ രംഗത്ത് എതിരാളികളായിട്ടുള്ളത് അമേരിക്കയും ചൈനയും തന്നെയാണ്. അമേരിക്കയും ചൈനയും മറികടന്നുകൊണ്ട് ലോകത്ത് ഏറ്റവും അധികം വാണിജ്യ ദൗത്യങ്ങൾ നടപ്പാക്കുന്ന രാജ്യമായിട്ട് മാറുക എന്നതാണ് ഇന്ത്യയുടെയും ISRO-യുടെയും ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് ലോകത്ത് തന്നെ ചിലവ് ചുരുക്കിക്കൊണ്ട് സ്പേസ് ദൗത്യങ്ങൾ ചെയ്യുന്ന രാജ്യമാകാൻ ഇന്ത്യ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇന്ത്യ ചെയ്യുന്നത് പോലെ ദൗത്യങ്ങൾ ചെയ്യാൻ ലോകത്ത് മറ്റൊരു രാജ്യത്തിനും സാധിക്കില്ല എന്നതും ഒരു വസ്തുതയാണ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്തതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഓരോ മിഷനും അമേരിക്കയും ചൈനയും യൂറോപ്യൻ സ്പേസ് ഗവേഷണ സ്ഥാപനവും ഒക്കെ ചിലവാക്കുന്നതിന്റെ 1/3 പോലും ചിലവാക്കാതെയാണ് എന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മേന്മ. എന്തായാലും വരും വർഷങ്ങളിൽ ISRO കൂടുതൽ ദൗത്യങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.